ഹരിയോം. പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. ഞങ്ങളിപ്പോൾ കണ്ണൂർ ജില്ലാ ജഡ്ജിയായി വിരമിച്ച മജിസ്ട്രേറ്റ് ഇന്ദിരാ മാഡത്തിന്റെ വീട്ടിന്റെ മുൻപിലാണ് എത്തിയിരിക്കുന്നത്. തനിമ, ഇന്നത്തെ ദിവസത്തിന് എന്താണ് പ്രത്യേകത? ഓ, അതോ, ഇന്ന് വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ, ലോക മാനുഷിക ദിനം. നിനക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അറിയാം? എനിക്ക് ആധികാരികമായിട്ട് അത്ര അറിയില്ല. അതിനെ കുറിച്ച് കൂടുതൽ അറിയാനാണല്ലോ നാം മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. എന്താ കൂട്ടുകാരെ, വരൂ, നമുക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാം, അല്ലേ? എനിക്ക് 30 വർഷം ജുഡീഷ്യറിയിൽ സർവീസ് ഉണ്ട്. ഇതിന് 10 കൊല്ലം ജില്ലാ ജഡ്ജായിരുന്നു. ലോക മാനുഷിക ദിനവുമായി കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നത്. മാം, ലോക മാനുഷിക ദിനം നിലവിൽ വന്നത് എപ്പോഴാണ്? അത് 19/9/2009 നിലവിൽ വന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് യു എൻ അസംബ്ലി ഇത് തീരുമാനിച്ചത് 2008 December 11 അല്ല തീരുമാനം എടുത്തത്. നിലവിൽ വന്നപ്പോ 2009. മാഡം, 2003 ഇറാഖിലെ ബാഗ്ദാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കനാൽ ഫണ്ടിൽ വെച്ചിട്ട് ഒരു ബോംബ് എക്സ്പ്ലോഡ് ചെയ്തു. അപ്പൊ അതില് 22 ഹ്യൂമാനിറ്റേറിയൻ വർക്കേഴ്സ് ആണ് മരിച്ചത്. അപ്പൊ ലോകരാഷ്ട്രങ്ങളൊക്കെ കൂടിയിട്ട് ഒരു സേവനത്തിന് പോണതാണല്ലോ, അവരാണല്ലോ മരിക്കുന്നത്. അപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടെ തീരുമാനിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു ദിനം വേണം, എന്നിട്ട് അത് ഇനി വരും തലമുറയ്ക്ക് അതിനെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്, അതിനു വേണ്ടി സജ്ജമാക്കുക എന്നുള്ളതാണ്. മാനുഷിക തത്വങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതെന്താണെന്ന്? മാനുഷിക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് 4 എണ്ണമാണ് അവർ പറയുന്നത് ഈ ഹ്യൂമാനിറ്റേറിയൻ ഡേയിൽ പറയുന്നത്. 1 ഹ്യൂമാനിറ്റി, 2 ന്യൂട്രാലിറ്റി, 3 ഇംപാർഷ്യാലിറ്റി, 4 ഇൻഡിപെൻഡൻസ്. ഇങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാല് നമ്മള് യുദ്ധമൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ വെച്ചിട്ട് പലർക്കും മുറിവേൽക്കും, പലരും മരിക്കും, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മറ്റു രാജ്യത്തുള്ളവര് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പൊ നമുക്കറിയാലോ ഇറാൻ, ഇപ്പൊ റഷ്യയും ഉക്രൈനും കൂടെ യുദ്ധമാണല്ലോ. അപ്പൊ പണ്ട് എന്താന്ന് വെച്ചാല് ഈ രാജാക്കന്മാർ തമ്മിൽ നേരിട്ടിട്ടാണ് യുദ്ധം ഉണ്ടാവും. അപ്പൊ അടുത്തുള്ളവർക്കൊന്നും ഒന്നും പറ്റില്ല. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ ഹ്യൂമൺ മുഴുവൻ, ഹ്യൂമാനിറ്റിനെ മുഴുവൻ, അതായത് ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു പ്രവണത ഇപ്പൊ കാണുന്നത്. കാരണം ഇപ്പൊ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് മിസൈൽ വിടും. നമ്മൾ നേരത്തെ നേരമല്ലല്ലോ ഇപ്പൊ യുദ്ധം ചെയ്യുന്നത്. പണ്ട് നമ്മൾ കഥകൾ വായിച്ചാൽ അറിയാം രാജാക്കന്മാരെ നേരത്തെ നേരം വേണ്ടി യുദ്ധം ചെയ്യും. അപ്പൊ അവര് വേറെ മറ്റുള്ളവരെയൊന്നും ഉപദ്രവിക്കില്ല, അവർക്ക് നാശനഷ്ടങ്ങളൊന്നും വരത്തില്ല. ഇപ്പൊ നമ്മൾ പേപ്പർ വായിച്ചാൽ കാണാം ഉക്രൈനിലെ ഹോസ്പിറ്റൽ നശിച്ചു, അങ്ങനെ അവിടുത്തെ ഡോക്ടേഴ്സ്, അവിടെ നഴ്സസ്, അങ്ങനെ പലരും മരിച്ചു പോവുകയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ അവിടെയൊന്നും ആക്രമിക്കാൻ പാടില്ല, കാരണം അവിടെ രോഗികൾ കിടക്കുന്നു, ഡോക്ടർ സേവനമൊക്കെ ചെയ്യുന്നല്ലേ. പക്ഷെ ഇത് അതല്ലാതെ അപ്പൊ ഒരു ഹ്യൂമാനിറ്റി എന്നുള്ള ആ ഇത് നശിച്ചു പോകും. മനുഷ്യരും മനുഷ്യരോടുള്ള ഒരു സ്നേഹവും ദയയും ആർദ്രതയൊക്കെ ഇല്ലേ, അതൊന്നും കണക്കിലെടുക്കാണ്ടാണ് ഇപ്പൊ യുദ്ധങ്ങൾ നടക്കുന്നത്. അപ്പൊ അതാണ് ഹ്യൂമാനിറ്റി. പിന്നെ ഇംപാർഷ്യാലിറ്റി, ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താന്ന് വെച്ചാല് പണ്ട് കാലത്ത് ഈ നമ്മുടെ ബുക്സ് ഒക്കെ വായിച്ചു, നാരായണം വായിച്ചാലേ നമുക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളത് എന്താണെന്നുള്ളത്. പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ നമുക്ക് ഒത്തിരി ഇന്ത്യയിൽ നമുക്ക് ഒത്തിരി നഴ്സുമാരെ, എസ്പെഷ്യലി കേരളത്തിൽ നിന്നൊക്കെ കുറെ നഴ്സുമാരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു യുദ്ധ സമയത്ത്, ബ്രിട്ടീഷുകാരും മറ്റൊക്കെ എടുത്ത് പിന്നെ അവിടെ ഉള്ളവരെ ട്രീറ്റ് ചെയ്യും. അന്ന് കാലത്ത് ഈ നഴ്സുമാർക്കും പിന്നെ നമ്മുടെ ഇന്ത്യക്കാർക്കും, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നാടായി വെച്ചാൽ അവിടെ ഇന്ത്യക്കാർക്കും അപകടം പറ്റും, അവർക്ക് മുഴുവൊക്കെ വരും. ആ സമയത്ത് ചിലപ്പോ ഇവര് ഹോസ്പിറ്റലില് ഇന്ത്യക്കാരെ പ്രവേശിപ്പിക്കില്ല, അവിടെ അവരുടെ ജനങ്ങളെ മാത്രം, വെള്ളക്കാരെ മാത്രം അഡ്മിറ്റ് ചെയ്യും. നമ്മുടെ രോഗികളെ, നമുക്ക് മുറിവേറ്റവരെ അവർക്ക് സ്ഥലമില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ പാടില്ല, അതാണ് ഇംപാർഷ്യാലിറ്റി. യാതൊരു ഇംപാർഷ്യം ഇല്ലാതെ രണ്ടു കുട്ടികളും വർണ്ണ വിവേചനം ഇല്ലാതെ വെളുത്താരെ നോക്കുക, കറുത്താരെ ശുശ്രൂഷിക്കാതിരിക്കുക, അങ്ങനെയൊന്നും പാടില്ല. അതുപോലെ ഇന്ത്യക്കാരൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രവണത പണ്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തുള്ളവരെ മുറി, യുദ്ധത്തിൽ രണ്ടു കുട്ടികൾക്ക് മുറിവേൽക്കുമല്ലോ, രണ്ടു കുട്ടികൾക്ക് അപകടം പറ്റില്ലേ. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തുള്ളവരെ, ഞാൻ എന്റെ രാജ്യത്തെ ഹോസ്പിറ്റലിലേക്ക് എന്റെ രാജ്യത്തുള്ളവരെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ മറ്റവർ മരിച്ചു പോകില്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക, അതാണ് ഒന്ന്. ഇനി ഇൻഡിപെൻഡൻസ് എന്ന് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, അതായത് ഇപ്പം ഈ മറ്റേ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് നമ്മള് യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് വിടണം,
ട്രെയിനിലേക്ക് ആൾക്കാരെ വിട്ടണം. നമ്മൾ സൈനികരെ അല്ലെങ്കിൽ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിവിലിയൻസ് അപ്പൊ ഇന്ത്യ രാജ്യം പറയാണ് നിങ്ങൾ യുക്രൈനിൽ പോയിട്ട് അവിടെയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരണം, രാജ്യത്തെ പറ്റി മനസ്സിലാക്കി. നമ്മൾ പോകുന്നത് സെർവ് ചെയ്യാനാണല്ലോ, അവിടെ പരിക്ക് പറ്റിയവരെയും മരിച്ചവരെയൊക്കെ നോക്കാൻ വേണ്ടിയാ നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മളിവിടുത്തെ ഇവിടുന്ന് അയക്കുന്നവർ അവരോട് പറഞ്ഞു വിടുകയാണ് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വരണം. ഈ യുദ്ധത്തിൽ അവരെ സെർവ് ചെയ്യുന്നതിനൊപ്പം നിങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചു വരണം. അതൊരു ചാരപ്പണിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണെന്ന് വെച്ചാല് പിന്നീട് നമ്മുടെ ഒരു രാഷ്ട്രം നല്ല ബലവത്തല്ല എന്നൊക്കെ അറിയുമ്പോൾ പിന്നീട് എന്തെങ്കിലും അവസരം വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ പോകുന്നവര് അവർക്ക് ഇൻഡിപെൻഡൻസ് ഇല്ല. ഞാൻ വളരെ മനസാക്ഷിയോട് കൂടിയിട്ട് അവരെ സെർവ് ചെയ്യാൻ പോകുമ്പോൾ എന്റെ രാജ്യം എന്നോട് പറയണം നിങ്ങൾ ഇന്നതൊക്കെ നോക്കിയിട്ട് തരണം എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല വർക്ക് ചെയ്യാൻ. അതാണ് ഇൻഡിപെൻഡൻസ്. അങ്ങനെ ആ തത്വങ്ങളാണ് ഇതിൽ പറയുന്നത്. മാഡം, ഇതുമായി ബന്ധപ്പെട്ട ധാരാളം സന്നദ്ധ സംഘടനകൾ നിലവിലുണ്ടല്ലോ, അവയെ കുറിച്ചൊന്ന് അവരെ കുറിച്ച് വിശദീകരിക്കാന്ന് വെച്ചാൽ റെഡ് ക്രോസ് ആണ്. ഇപ്പോൾ റെഡ് ക്രോസ് സൊസൈറ്റി ഉണ്ടല്ലോ, അതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ അവരുടെ കീഴിലുള്ള സൊസൈറ്റീസ് ഒക്കെ വരുന്നുള്ളൂ. പിന്നെ ഇത് യുദ്ധത്തിനോട് റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്കതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമത ഇല്ല. റെഡ് ക്രോസ് ആണ് ഇപ്പോൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇത്തരം സംഘങ്ങളുമായി ബന്ധപ്പെട്ട വല്ല കേസും വരാറുണ്ടോ? കാരണം ഇപ്പൊ എവിടെ നോക്കിയാലും കറപ്ഷൻ അല്ലേ. ഇത് ശരിക്കും പറഞ്ഞ രാജ്യം രാജ്യം തമ്മിലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അപ്പോൾ ജില്ലാ കോടതിക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കാനുള്ള അധികാരമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പരിധിയിൽ നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റിലൊന്നും ഇതിന്റെ കേസ് വരില്ല. നമ്മുടെ ഈ സ്റ്റേറ്റിലുള്ള കോടതികൾക്കൊന്നും, സ്റ്റേറ്റ് മീൻസ് സ്റ്റേറ്റിന്റെ കീഴിലെ ഡിസ്ട്രിക്ട് കോർട്ട് ആണ് ഈ സ്റ്റേറ്റിലെ സബോർഡിനേറ്റ് കോർട്സിൽ വരുന്നത്. അതുവരെയുള്ള കോഴ്സിനൊന്നും അതിൽ അധികാരമില്ല. ചിലപ്പം കേസ് വരുവാണെങ്കിൽ ഹൈക്കോർട്ടില് സുപ്രീം കോർട്ടില് അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ടൊക്കെ അവിടെ മാത്രം ഇത് വരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൈകാര്യം ചെയ്യേണ്ട, ഞാൻ ഡിസ്ട്രിക്ട് ജഡ്ജ് ആണല്ലോ, അപ്പൊ എനിക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു അധികാരം ഇല്ല. ഡിസ്ട്രിക്ട് ജഡ്ജസിനൊന്നും അത് കൈകാര്യം ചെയ്യേണ്ട അധികാരം. ലോക മാനുഷിക ദിനം എന്ന് വെച്ചാല് നമ്മളിപ്പം അതൊരു നമ്മളത് കൊണ്ട് നടത്തുന്നത് ഇങ്ങനെയുള്ള ഈ സന്നദ്ധ സംഘടനകൾ അതുപോലെ ഇങ്ങനെ ചെയ്യും, അതായത് ഹ്യൂമാനിറ്റേറിയൻ കാൻസർമാരുടെ യുദ്ധത്തിനൊക്കെ പോയിട്ട് അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മുറിവേറ്റവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്കും മുറിവ് പറ്റുക, അവരും ദുരിതത്തിലാവുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ഒരു ദിനം അത് മറ്റുള്ളവരെ കൂടി നമ്മൾ ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കി വലിയ വലിയ ഒരു ഇപ്പം അങ്ങനെ ഹ്യൂമാനിറ്റേറിയൻ ഡേ ആഘോഷമായിട്ട് ഞാൻ എവിടെയും പ്രത്യേകിച്ച് അറിയുന്നില്ല, കേൾക്കുന്നില്ല. എന്നിട്ട് നമ്മളിപ്പോൾ ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഡേ ഒക്കെ ആഘോഷിക്കുന്നു. പക്ഷേ ഹ്യൂമാനിറ്റേറിയൻ ഡേ ഇങ്ങനെ നമ്മൾ പറയുകയെന്നല്ലാണ്ട് പക്ഷെ അത് ഇനി മിക്കവാറും നമുക്ക് അത്രയും വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ടോന്ന് സംശയമാണ്. ഈ സുദിനത്തിൽ ഞങ്ങളെ പോലുള്ള കുട്ടികളോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഇപ്പം ജീവസ്നേഹം, അതായത് സഹജീവികളോടുള്ള നമ്മുടെ കുടുംബം പറയുമ്പോൾ അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ ഉണ്ടാവും, അവരോടൊക്കെ നമുക്ക് സ്നേഹമുണ്ടാവും. അതുപോലെ നമ്മളെ ലോക ജനതയെ മുഴുവൻ സ്നേഹിക്കാൻ പഠിക്കണം. അപ്പോഴേ ഈ ജീവസ്നേഹം ലോകത്തിലെ എല്ലാത്തിനെയും നമ്മൾ സ്നേഹിക്കണം, ആർദ്രത ഉണ്ടാവണം, ദയ ഉണ്ടാവണം. അപ്പം ഇതെങ്ങനെ നമുക്ക് വരാമെന്ന് ചോദിച്ചാൽ പലതും കഥകളിലൂടെ വരാം, അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ വളർന്നു വരുന്ന തലമുറയാണ് ഇന്ത്യയുടെ ഭാവിയെ സംരക്ഷിക്കാനുള്ള അവരൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരുപാട് അറിവ് വേണം ഇതിനൊക്കെ. ഇപ്പം നമുക്ക് റെഡ് ക്രോസ് ഉണ്ട് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ഒരു യുദ്ധം നടക്കണം, നമുക്ക് യുക്രൈനും റഷ്യയും കൂടെ യുദ്ധം നടക്കണം, നമുക്ക് അറിയില്ല നമുക്ക് എങ്ങനെ നമുക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ലോ അത് പഠിക്കണം, എന്നാലേ നമുക്ക് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള നമുക്ക് എങ്ങനെ പോകാൻ പറ്റും. ഇപ്പം നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, വിസ വേണം, പാസ്പോർട്ട് വേണം, യുദ്ധം ഇപ്പോൾ പെട്ടെന്നാണ് നടക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ലോയെ കുറിച്ച് നമുക്ക് നല്ല അറിവ് വേണം. അപ്പോൾ ആ നിയമങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ കഥകളിലൂടെ നമ്മൾ ജീവസ്നേഹം എന്താണെന്ന് പഠിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കാൻ മറ്റുള്ളവരെ സഹായിക്കാൻ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ ഇപ്പോഴേ ചെയ്യണം. അതുപോലെ തന്നെ ഇന്നിപ്പോൾ
നമ്മുടെ മഹാത്മാ ഗാന്ധിജി പറഞ്ഞത് തന്നെയുണ്ട്. അതായത് ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യ ദിനം കഴിഞ്ഞിട്ട് കുട്ടികളോട് പറയുന്നുണ്ട്, വിദ്യാർത്ഥികളോട്. അദ്ദേഹം മൂന്ന് കാര്യം ആവശ്യമുണ്ട്. ആ മൂന്നും ഇന്ന് നമുക്ക് നമ്മുടെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, പഠിക്കുന്നില്ല എന്നുള്ളതാണ് കുഴപ്പം. ഒന്ന് കുട്ടികളോട് പറഞ്ഞത്, ചിൽഡ്രൻ യു പ്ലീസ് തിങ്ക് തിങ്ക് തിങ്ക്, ആലോചിച്ചാലോചിച്ചുകൊണ്ടേ ഇരിക്കും ഓരോ കാര്യത്തെക്കുറിച്ച്. രണ്ടാമത്, യു ഷുഡ് നോട്ട് ഡു റോങ്, തെറ്റുകളൊന്നും ചെയ്യാതിരിക്കും കുട്ടികളെ. മൂന്നാമത് പറഞ്ഞത്, യു ഷുഡ് ഡു എവറി ആക്ട് ടു ഷൈൻ ഇന്ത്യ. ഇന്ത്യനെ നമ്മൾ, ഭാരതത്തെ എത്രയും തെളിച്ചമുള്ള നടത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി ഓരോ കാര്യം ചെയ്യണം. അപ്പം ഇവിടെ അതിൻ്റെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് അത്രയും സ്നേഹമുള്ള നമ്മുടെ നാട് വലുതാവണമെന്ന് പറയണമെങ്കിൽ നമ്മൾ നല്ല മനുഷ്യരായിരിക്കും അല്ലേ. ഇപ്പം ഇന്ത്യയിൽ മുഴുവൻ നേരത്തെ ചോദിക്കാൻ അഴിമതിയാണ്, അഴിമതിയുടെ പട്ടികയിൽ നമ്മൾ മുമ്പിലാണ്. പട്ടിക ഓരോ സമയത്തും പുറത്തെടുക്കും പറയുമല്ലോ, അപ്പോൾ അഴിമതിക്കാര്യത്തിൽ നമ്മൾ മുമ്പിലാണ്. അതേസമയം നമ്മളുടെ പീസ് എത്ര, ഓരോ കൺട്രീസിലെ സമാധാനം ഒരു പട്ടിക തയ്യാറാക്കുന്നുണ്ട് വേൾഡിൽ, അതിന് നമ്മൾ പുറകിലാണ്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ ഈ കുട്ടികളെപ്പോലുള്ള നിങ്ങളാണ് ഉപരി, നിങ്ങളും അതിന് തയ്യാറെടുത്താൽ. ഇപ്പം അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു തലമുറ ഇങ്ങനെയൊക്കെ ആയി, നമ്മൾ അഴിമതിയുടെ കാര്യത്തിൽ പട്ടികയിൽ മുമ്പിൽ വന്നു, അതുപോലെ പീസ്ഫുള്ളായിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മൾ താഴെത്തു പോകുന്നു. അപ്പോൾ ഈ ഒരു തലമുറ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല, പക്ഷെ ഇനിയുള്ള തലമുറ അത് ശ്രദ്ധിച്ച് വളരെ ഭംഗിയായി കൊണ്ടു നടന്നാൽ നമുക്ക് നല്ല നിലയിലെത്താൻ പറ്റും. ഇപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാഷ്ട്രത്തിൽ വലിയ ദാരിദ്ര്യമൊന്നുമില്ല. പണ്ട് ദാരിദ്ര്യം ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വളരെയധികം മനസ്സിലാക്കാനും പഠിക്കാനും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം സർക്കാർ എല്ലാം സഹായം ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആണെങ്കിൽ കമ്പൽസറിയാണ്, അവർക്ക് ഫുഡ് ഇല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ട്, പോഷകാഹാരങ്ങൾ നൽകുന്നുണ്ട്. അപ്പം എല്ലാ തരത്തിലും നിങ്ങളെ സജ്ജമാക്കിയിട്ടാണ് രാഷ്ട്രം വളർത്തുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ച് എന്താണ് നമ്മുടെ രാഷ്ട്രം മുന്നിലെത്താനുള്ളത്, ഹ്യൂമാനിറ്റേറിയനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മറ്റു രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക. കുട്ടികളെ ചെയ്യുന്നത് അതിനെ പ്രാവർത്തികമാക്കുക, പഠിച്ചാൽ മാത്രം പോരല്ലോ, പ്രാവർത്തികത അപ്പോഴത്തേക്ക് ജീവിതത്തിൽ കൊണ്ടുവരണം. ഏറെ നന്ദിയുണ്ട് മാഡം, മാനുഷിക ദിനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. മാഡം തീർച്ചയായും ഒരു ദിവസം ഞങ്ങളുടെ വിദ്യാലയം സന്ദർശിക്കും. വളരെയധികം നന്ദിയുണ്ട്. എനിക്കും കുട്ടികളോട് സംസാരിക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, കാരണം കുട്ടികളാണല്ലോ നാളെ നമ്മുടെ രാഷ്ട്രത്തിന്റെ മുന്നിലേക്ക്. പിന്നെ നിങ്ങളൊക്കെയാണ് മാതൃക കാണിക്കുന്നത്, കുട്ടികളോട് സംസാരിക്കാൻ അവസരം തന്നിട്ട് എനിക്ക്, ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. എന്താ കൂട്ടുകാരെ, നമ്മൾ അറിഞ്ഞ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ട നല്ല പാഠങ്ങളിൽ ഉൾപ്പെടുത്തി മുന്നേറാം. ഏവർക്കും നന്ദി, നമസ്കാരം.